പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മലയാളം ടെലിവിഷനോടുകൂടി ചേരുന്നത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അയൽവാസിയായ ഓമലയാണ്. അത്തിപ്പറ്റ ഉസ്താദുമായുണ്ടായിരുന്ന ആത്മബന്ധം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഓമല. ഞങ്ങൾ അയൽവാസിയ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല സുഖം, നല്ല കാര്യം. വയസ്സാണെങ്കിൽ അതുമാരിന്നില്ലു, എല്ലാതും എൻ്റെ കുട്ടികളെ കെട്ടിക്കൊക്കെ ചെയ്തേക്കണം. എൻ്റെ സുജാതിനെ കെട്ടിച്ച്, എൻ്റെ വിലാസിനെ കെട്ടിച്ച്, എല്ലാവർക്കും അത്യാവശ്യം പണ്ടും മുതലൊക്കെ തന്നിട്ടാണ് കെട്ടിച്ചിരിക്കണം. ഞങ്ങൾക്ക് ഇതൊന്നും വെക്കാലിയാർ അവിടെ പോയി ആരും സാധനം തരണം എന്നാണ് ഓർഡർ. ഇപ്പോഴും എല്ലിപ്പം ഞാൻ എവിടെ നിന്നെങ്കിലും വരുന്ന കണ്ട അപ്പ വണ്ടി നിർത്തിക്ക് പൈസ തരും, ഞാൻ ആ പൈസ മേടിച്ച് മടിയിൽ വെച്ചിട്ട് പോരും. അങ്ങനെ എല്ലാ ഇപ്പങ്ങളും കൂടി തന്ന പൈസ ഇന്നുണ്ട് എൻ്റെ കയ്യിൽ 200 രൂപ. വർക്കത്താണ് പറഞ്ഞു കൈ പിടിച്ച് പറഞ്ഞ് എന്തെല്ലാം മുതൽ ഞങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടായിരിക്കണം. അന്നേ മുതലേക്കും ഞങ്ങൾക്ക് സഹായം അവരതുണ്ട്, ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഇന്നും സഹായം അവിടുത്തെ ഞങ്ങൾക്കുണ്ട്, എന്നുണ്ട്. എൻ്റെ കുട്ടികൾക്കായി എൻ്റെ ഒരു മകൾ വരാണ്ട് സുജാതാറിന് അത് അവിടുന്ന് അതുപോലെ കെട്ടിച്ചിക്കണം, എല്ലാ മുതലും കൊടുത്ത് പോലെ കെട്ടിച്ചത്. പിന്നെ എൻ്റെ മക്കളൊക്കെ കെട്ടിച്ചിക്കണം, പക്ഷേ ഓൾക്ക് പ്രത്യേകിച്ചുണ്ട്. ഓള് വല്യമ്മണ്ടായിരുന്ന കാലത്ത് ഓൾക്ക് പ്രത്യേകിച്ച്, ഓള് വല്യമ്മണ്ട് വന്ന വല്യമ്മാനെ കണ്ട അപ്പമ്മ എന്നാൽ സുജാത എനിക്ക് ബസ്സിന് പൈസ അറിഞ്ഞ് ബസ് പൈസ കൊടുക്കും, ആ പൈസ കൊടുത്തിട്ടാണ് ഓള് പോക്ക്. ഈ ഞങ്ങൾക്കും തന്നെ ഈ അരി സാധനം എല്ലാതും ഈ നോമ്പും പെരുന്നാളൊക്കെ ആയ എല്ലാവരെക്കാട്ടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തരും എല്ലാ സാധനം. അരിയായിട്ടും പഞ്ചസാരായിട്ടും ചായ എന്തൊരു മുതൽ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന ഓർഡർ അത് തരും. ഇപ്പം പെരുന്നാളായാലും നോമ്പായാൽ പൈസ, പെരുന്നാളായാൽ അരി കൂട്ടാൻ വെക്കാൻ എല്ലാ സാധനവും തരും. ഞങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ട്, ഞങ്ങളുടെ സഹായം പോയി ഞങ്ങൾക്കൊന്നുമില്ല. ഉസ്താദ് ഇവിടെ വന്ന കാലം മുതലേ ഉള്ളൊരു ബന്ധമായിരുന്നു. വന്ന കാലം വരെ വന്നാൽ ഇങ്ങോട്ട് വരില്ല, വീട്ടിലേക്ക് വരില്ല, നേരിട്ട് പള്ളിക്കൊക്കെ പോകും. സാധനം മേടിച്ച് ഇങ്ങോട്ട് കൊടുക്കും പഠിക്കൊക്കെ, എന്നാൽ അതെല്ലാവർക്കും കൊടുക്കുകയറിനാ, കുട്ടികൾക്ക് കൊടുക്കുകയറിനാ, അത് തന്ന അമ്മ എല്ലാവർക്കും ഒരച്ച് ഞങ്ങൾക്കൊക്കെ തരും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ വയ്യാണ്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ എനിക്ക് ശരിക്കും കാണൽ തുടങ്ങിയത്. ഞാൻ അകത്ത് പോയി പാളിയൊക്കെ അങ്ങനെ കണ്ടുപോരും, കണ്ടാൽ അപ്പോൾ പൈസ കൈ തരും, ഇത് ഓൾക്ക് കൊടുക്കുക പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാടിയൊക്കെ പോരും, നോക്കില്ല, കണ്ടു കാണില്ല. അങ്ങനെ ഇപ്പം കുരക്കണതും അത് ഒക്കെ കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ട് പോകും. എൻ്റെ സുജാത വന്നാൽ ഓള് കാണും, കാണാൻ പോയാൽ ഓള് കണ്ടാൽ ഓൾക്ക് പൈസ കൊടുക്കും. ഓൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോൾ മരിച്ചിട്ട് വന്നിട്ട് ഓൾ ഇപ്പോൾ നെല്ലിയും വെളിയും കൂടിയിട്ടാണ് പോയിക്കണം. എന്താ കാലത്തെ ഞങ്ങൾക്ക് അധികമില്ല, ഞങ്ങൾക്ക് അപ്പോൾ അല്ലാതെ പോയത്. അല്ലാണ്ട് ആർക്കും പോയിട്ടില്ല, ഞങ്ങളുടെ കഷ്ടപ്പാടിപ്പം കാണാളില്ല. ഞാനൊന്ന് വണ്ടി പൊട്ടി, വണ്ടി മുട്ടിയിട്ട് നമ്മുടെ കെടുക്കായിരുന്നു. എനിക്ക് പൈസ കുട്ടികളുടെ അടുത്തുനിന്ന് കൊടുത്തേച്ച് ഇത് കൊണ്ടു കിടക്കുക അമ്മക്ക് പറഞ്ഞിട്ട്, എത്ര പ്രാവശ്യം എന്നെ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോകാൻ പൈസ നിൽക്കണം, ഇനി ആരാ ഞങ്ങൾക്ക് തരാ. അന്നേ മുതൽക്കൊന്ന് വരും ഞങ്ങൾക്ക് ആ സഹായം. ഇപ്പം മരിക്കണേൻ്റെ ഒരു 3-4 ദിവസം മുന്നെയാണ് ഞാനും എൻ്റെ മകളും പോയി കണ്ടത്. അപ്പോൾ 400 രൂപ എൻ്റെ മകൾക്കും എനിക്കും കൂടി 2 ആൾക്ക് 200 രൂപ കൊടുക്കുക പറഞ്ഞു. അത് മേടിച്ച് നമ്മുടെ എപ്പോഴും ഇരിക്കണ്ടായി 200 രൂപ കൈ പിടിച്ചിക്കുക. ഞങ്ങൾക്ക് ആര വർക്കത്താണ് നിർത്തി പൈസ തരാം, ആരും തരാനില്ല, അതന്നെ ഉള്ളൂ. ഉസ്താദിൻ്റെ മക്കള് പെൺമക്കളായാലും പെൺമക്കളും തരും. വലിയൊരു ബന്ധം തന്നെയാണ്, ഒരു കുടുംബമായി ഞങ്ങൾ ഒന്നിച്ച ഒരു കുടുംബം മാതിരിയാണ് കഴിയുന്നത്. ഞങ്ങൾ അങ്ങനെ കഴിയും. ആ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളെ പോലെ ഞാൻ പോലെ ഓലും ഇനി അങ്ങനെ തന്നെ നോക്കണം. ആ മക്കൾ ഉസ്താദിൻ്റെ ഇവിടെ ഉള്ള ഈ വാറ്റിക്ക മൈമൂന ആഴ്ചമ്മോ ആയത് മൈമത് ഞങ്ങൾ 3, 4, 5 മക്കളേറ്റ് അങ്ങനെ കഴിഞ്ഞ് ചെറുപ്പം മുതൽ എൻ്റെ കുട്ടികളെ അങ്ങനെ നോക്കി. എൻ്റെ സത്യനെയും ബാബുവിനെയും ഒക്കെ പോലെ അങ്ങനെ നോക്കിക്കണം. എൻ്റെ സത്യനും ബാബുമൊക്കെ സ്കൂൾക്ക് പോകുമായിരുന്നു. സ്കൂൾക്ക് പോകുമ്പോൾ സ്കൂൾ ഇട്ട് വന്നാൽ അവിടുന്ന് കഞ്ഞി, പിന്നെ വെങ്ങാട് അലാപ്പാട് നിന്നാണ് എൻ്റെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. ഇവിടുന്ന് ഭക്ഷണം ഇവിടെ അച്ഛന് സുഖമില്ലല്ലോ, നയിച്ചുകൊണ്ട് ഒരാളില്ല. അപ്പോൾ ഉച്ച ഭക്ഷണം സ്കൂളിൽ നിന്ന് അവിടുന്നാണ് കൊടുക്കുക, വെങ്ങാട്ട് അലാപ്പാടുത്ത്. ആ ഭക്ഷണം കഴിച്ചിട്ട് പോലും കെട്ടി വരും. അപ്പോൾ ഇവിടെ 4 മണിക്ക് വന്നാൽ മൈമേനും പിന്നെ എടുത്തച്ച മാതിരി ഞങ്ങളമ്മ എൻ്റെ കുട്ടികൾക്കും കൊടുക്കും. അങ്ങനെ വളർത്തിണ്ടാക്കിയതാണ് എൻ്റെ മക്കൾ. എൻ്റെ ഒരു കുട്ടി അവിടെ പാർത്ത് അവിടെ തന്നെ ഇരുന്നോളൂ, അവിടെ നിന്നിട്ട് തള്ളൻ്റെ ഇഷ്ടത്തിന് ഓളെ കെട്ടിച്ച് വായുതാക്ക എടുക്കാനുള്ള ചാമയിക്കാനുള്ള സാരി അടക്കം ഓൾക്ക് കൊടുത്തേച്ച്. കാതിൽക്കും 2 ചെയിന്, ഒരു ചെയിനും ഒരു കുടുക്കി കെട്ടി ഒരു കാതിൽക്കുമായി എല്ലാ പണ്ടും അവിടുന്ന് കൊടുത്തിക്കണം അമ്മ. അവിടുത്തെ എങ്ങനെ കെട്ടിച്ച് എൻ്റെ കുട്ടീനെ, എൻ്റെ കുട്ടിക്ക് എന്തും സുഖമാണ്. അമ്മക്ക് വിചാരം ഓൾക്കൊരു ജോലി ഉണ്ടാവണമെന്ന്, അതിന് സഹായിച്ചില്ല. അപ്പോഴത്തേനും ഓള് പിന്നെ തള്ള അമ്മ മരിക്കാരായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇനി ഓളെ കെട്ടിക്കാറിഞ്ഞ ഓളെ വേഗം കെട്ടിച്ച്
എപ്പോഴും വന്നാൽ ഓൾക്ക് അവിടെ നിന്ന് ഉമ്മ പൈസ കൊടുക്കും. അങ്ങനെ പൈസയും കൊടുത്ത് വളർത്തിണ്ടാക്കി എൻ്റെ മക്കളെ, എൻ്റെ മകൾക്കൊക്കെ ദണ്ണം പിടിച്ചിട്ടൊക്കെ എത്ര പൈസ നന്നിക്കുന്ന അറിയാം. എൻ്റെ സാധാരണ ഒരു മകളുണ്ടായിരുന്നു, ഓൾക്ക് ഭയങ്കര ദണ്ണായിരുന്നു. അത് പാത്രം ഒരു മണിക്കും ഞാനും ഉമ്മയും കൂടി ജനൽക്ക് നിന്നിട്ട് അങ്ങോട്ടും നിന്നിട്ടും ഇങ്ങനെ വർത്തമാനം പറയും. അപ്പം മുസ്തഫ വലിയൊരു വലുത് കഴിഞ്ഞ് വന്ന് അപ്പം ആ പെണ്ണും ഉമ്മയെ ഉറങ്ങിയിട്ടില്ല അതേപേരെ പറഞ്ഞ്. അങ്ങനെ ഒരിക്കൽ സോക്കട ഇളകി പോകുമ്പോൾ മുത്തം വലിയർ വന്ന്, അപ്പോൾ ഇവിടെ സോക്കട ഇളകിയിട്ട് റോട്ടിക്ക് പോയിക്കണം. അങ്ങനെ അറിഞ്ഞിട്ടില്ല. അവിടുന്ന് വിളിച്ച് അറിഞ്ഞ് ആരാ സുജാതരോട് നന്നം പിടിച്ചിട്ട്, സുജാതര ചാന്തയാണല്ലോ പറഞ്ഞ്, എന്നാൽ മേ പോയിക്കോളി ആ റോട്ടിൽ കൂടെ പോകണ്ടേ പറഞ്ഞ്. വണ്ടി ചെന്ന് നോക്കുമ്പോൾ ഓൾ റോട്ടിലാണ്, ഓളെ പിടിച്ചോണ്ട് ഇവിടെ കൊടുന്നാക്കി. അങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടായിക്കണം. ഓർ ഞങ്ങളെല്ലാം നോക്കും ചെയ്തിട്ട്, ഇന്നും നോക്കണുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ മുതൽ പോയി വായതൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചുണ്ടാവും. അല്ലാണ്ട് ആരുമില്ല, ഞങ്ങളല്ലോ നോക്കിക്കണ പോലെ. ഞങ്ങളങ്ങോട്ടും ഞാൻ വെയ്ക്കണ സഹായം ഞാനും ചെയ്തു കൊടുത്തിക്കണം. ഇപ്പോഴത് അദ്ദേഹങ്ങളെ ആളില്ല, ഞാൻ അദ്ദേഹങ്ങളുടെ ആളെ വിളിച്ചോടുന്ന് കൊണ്ടായി. ഞങ്ങൾക്ക് ഇന്ന് എന്ന് മുതൽക്കും ഞങ്ങൾ ഒരു വന്നേ മുതൽക്കും ഞങ്ങൾക്ക് പോലെ സഹായമുണ്ട്, ഇന്നുണ്ട് പോലെ സഹായം, ഇന്നുണ്ട് ഇന്നും പോലെ സഹായം തന്നെ. എൻ്റെ കുട്ടികളെ കെട്ടിക്കാനും ജനം വന്നാലും ചികിത്സിക്കാനും എല്ലാവരും ഓരെ സഹായം എന്നും എന്നും ഓരോ ഞങ്ങൾക്കുണ്ട്. വായതൊക്കെ ഉണ്ട് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വിയോഗം. അയൽവാസികൾക്കും നഷ്ടമാണ്, നാടിന് നഷ്ടമുള്ളതുപോലെ തന്നെ അയൽവാസികൾക്കും നഷ്ടമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വേർപാടിൽ ദുഃഖിതരായ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിനുണ്ട്. ഈ തത്സമയം മലയാളം എന്ന പരിപാടി, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.